അസലാമലൈക്കും വറഹമുല്ലാ ഇബ്രകാത്തു ഞാനിപ്പം പോകാൻ പോകുന്നത് ബദർ സിയാറത്ത് ചെയ്യാനാണ് മദീനയിൽ നിന്ന് ബദ്രിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം എൺപത് കിലോമീറ്റർ ആകുമ്പോൾ ബിഹിറുൾ റുഹ എന്നറിയപ്പെടുന്നൊരു കിണറുണ്ട് നബിസല്ലാ അല്ലെ വല്ലയുടെ ഉമ്മിനീൽ കൊണ്ട് സർഫാക്കപ്പെട്ട കിണറാണിത് ഇവിടെ വരുന്ന അധിക ആൾക്കാരും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കിണറിൻ്റെ ആഴെന്ന് പറയുന്നത് ഏകദേശം നല്ല ആഴമുള്ള കിണറാണ് നോക്കിയാലൊന്നും വെള്ളം കാണുന്നില്ല ഇടുങ്ങിയ കിണറാണ് ഇവിടെ വെള്ളം എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് പിന്നെ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ കഴിയും അഞ്ച് റിയാലാണ് ചെറിയൊരു ബോട്ടലിന് ഇവിടുത്തെ വില നബിസള്ളാ അലൈഹി സല്ലമയും സ്വഹാബികളും യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമെന്ന് വിചാരിച്ച് അബൂജലും സംഘവും കിണറ്റിൽ വിശം കലർത്തുകയും ചെയ്തു അത് നമുസാ അല്ലൈവ് വല്ലമ്മക്ക് വഹിപ്രകാരം അറിയുകയും പിന്നെ ആ കിണറ്റ് നമുസല്ലാ അല്ലൈവല്ലമ്മ ഉമ്മീർ തിളക്കുകയും അങ്ങനെ വെള്ളം ശുദ്ധിയാകുകയും ചെയ്തു ഇന്നിവിടെ ഒരുപാട് ആളുകൾ സന്ദർശിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ ഒരു പുതിയൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ട് ഈ കാണുന്ന കിണറിൻ്റെ പേരാണ് ബിഹ്റുൽ സിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന കിണർ പല പല രോഗങ്ങൾ മാറാൻ വേണ്ടി സ്വഹാബികൾ ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ബിഹ്റുൽ റൗഹയുടെ പ്രദേശത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബിഹ്റുൽ ബിഹ്റുൾസിഫയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയും വെള്ളം എടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഒരു ചെറിയൊരു പള്ളിയുമുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വല്ലാസമയം നിന്നിട്ടില്ല ഞങ്ങൾ വേഗം ബദറിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ മദീന ബിലാസൂക്കിൻ്റെ അടുത്ത് നിന്ന് വെള്ളിയാഴ്ച രാവിലെ സമയം മണിയാകുമ്പോൾ റാസിദ് ദാരിമി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബദറിൽ തീർത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു ബദറിൽ എത്തുന്നത് വരെയും ദാരിമി ഉസ്താദിൻ്റെ ക്ലാസുകളും അവിടുത്തെ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ബദറിൽ എത്തുന്നതിൻ്റെ മുന്നോടിയായി പഴയ പഴയ വീടുകളൊക്കെ ഇവിടെ റോഡരികിൽ കാണുന്നുണ്ട് ഇതിപ്പോഴും ഒന്നും ചെയ്യാത്ത ചെയ്യാതെ ഇവിടുത്തെ ഗവൺമെൻറ് നിലനിർത്തിയിട്ടുണ്ട് ഇനി കാണുന്ന ഈ പള്ളിയാണ് മസ്ജിദുൽ ഹാരിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി ബദർ യുദ്ധ സമയത്ത് അലൈഹി അലൈവലമ തണ്ട് അടിച്ചിരുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹരീസ് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ആസ്ഥാനം പോലെ ഒരു ടണ്ട് പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ചത് സഹതുബനവ് മുഹാദി റലിഅള്ളാഹു ആണ് അങ്ങനെ ടണ്ട് നിർമ്മിച്ച ഭാഗത്ത് ഇന്ന് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹരീസ് ഇസ്ലാമിലെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ബദർ യുദ്ധം ഇജിര രണ്ടാം വർഷം റമലാം മാസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു യുദ്ധം നടന്നിരുന്നത് നബി നബിസലാ അലൈവല്ലയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി പതിമൂന്ന് സ്വാമികളും ഹബൂജാലിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന കുറേശികളുമായിട്ടാണ് ബദറിൽ യുദ്ധം യുദ്ധമുണ്ടായത് എഴുപതോളം ശത്രുക്കൾ കൊല്ലപ്പെടുകയും ഇതിൽ പതിനാല് സ്വഹാബികൾ സഹീദാകുകയും ചെയ്തു മുസ്ലിങ്ങളുടെ ഭാഗത്ത് ആയുധങ്ങളൊക്കെ കുറവായിരുന്നു അള്ളാഹു സുബ്ഹാന വാല അയ്യായിരത്തോളം മടങ്ങുന്ന മലക്കുകളെ ഇറക്കി സഹായിക്കുകയും ചെയ്തു അങ്ങനെ ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വമ്പുറ്റാംസാ റല്ലി ഉള്ള പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടിൽ പറയുന്ന ഔളിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ ഒരു ഔൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉള്ളാണ് ഈ മുന്നിൽ കാണും ചെറിയ കള്ളിയിൽ കാണുന്നത് ഇവിടെ ഒരു കിണറും കൂടിയുണ്ട് മക്ക മുസുരീക്കങ്ങളിൽപ്പെട്ട പ്രമുഖരിൽ അബൂജാൽ ഉത്തുബത്ത് സെയ്ബത്ത് ഇവരൊക്കെ യുദ്ധ ഭദ്ര യുദ്ധത്തിൽ കൊന്ന് കുഴിച്ചു മൂടി ഇട്ട ഒരു കിണറുണ്ട് ആ കിണർ കിണറിപ്പോൾ മണ്ണിട്ട് മൂടപ്പെട്ട നിലയിലാണ് ഇവിടെ ഉള്ളത് ഈ മുന്നിൽ കാണുന്ന കറുത്ത മലയാണ് ജബലുൽ മലായിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന മല നബീസുല അലി വസല്ലമു ദുവാ ചെയ്ത സമയത്ത് അള്ളാഹു താല അയ്യായിരത്തോളം വരുന്ന മലക്കുകളെ ഇറക്കി ഇറങ്ങി ഇറക്കിയത് ഈ മലിൻ്റെ മുകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് റാസിദ് റാസിദ്ധാരിമ്യ ഉസ്താദ് നല്ല രീതിയിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അതിന്റെ ഒരു പ്രതീകാത്മകമായിട്ട് ഇതാക്കിയതാണ് ഈ ഹൗ എന്ന ആ മലയുടെ മുകളിലാണ് മഹാന്മാരാകുന്ന മല ഇക്കത്ത് ഇറങ്ങിയത് അങ്ങൊരു കിണറുണ്ട് അവിടെ ആ കിണറിലാണ് ശത്രുക്കളാകുന്ന അബൂൽ അഹബ് ഉത്തുബത്ത് ഷെയ്ബത്ത് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മറവാടിയ അവർക്ക് ഒഴിച്ചിട്ട കിണറാണ് അവിടെ ഉള്ളത് ഇവിടെ നിന്നാണ് യുദ്ധം നടന്ന രണ്ടഭൂമിയാണിത് മഹാനായ റസൂള്ള ഹൈസ് തങ്ങൾ ഗു ചെയ്ത പള്ളി മസ്ജിദ് ഹരീഷാണ് കിറക് വശത്തുള്ളത് ഈ കാണുന്നതാണ് ഹൂതിലസോതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി ഇവിടെ ഒരു ചെറിയൊരു കെട്ട് പോലെ ഉണ്ട് അവിടെയാണ് സോതാക്കള് അന്ത്യമുറങ്ങുന്നത് ഈ മുന്നിൽ കാണുന്ന ഈ കെട്ടിന്റെ ഉള്ളിലാണ് സോതാക്കൾ അന്ത്യം ശ്രമം കൊള്ളുന്നത് ഇവിടെ വെച്ച് ധാരിമ്യസ്താദിന്റെ നല്ലൊരു ദ്വാഹ ഉണ്ടായിരുന്നു അത് ശരിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല

പ്രധാനപ്പെട്ട പതിനാല് സ്വാഭാവികളുടെ പേരുകളാണ് ഈ മാർബിളിൽ ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് അങ്ങനെ നല്ല രൂപത്തിലൊക്കെ ബദർജിയാറത്തൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായി പിന്നെ വരാം അതുവരേക്കും السلام عليكم